ഫ്രണ്ട്സ് മിക്കു റോക്ക് നഗസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷദ്വീപിലെ ചകിരി ഫാക്ടറി, ഒരേ ഒരു ചകിരി ഫാക്ടറി. അപ്പോൾ ആ ഒരു ചകിരി ഫാക്ടറി, കൽപ്പേനിയിലെ ചകിരി ഫാക്ടറിയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഗൈസ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ ലക്ഷദ്വീപിലാണെങ്കിൽ ചകിരി ഉൽപ്പാദനശാല ഉണ്ടാ, അതിൻ്റെ ഫ്രണ്ടിലുള്ള വിഷ്വൽസ് ആണ്. രാവിലെ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും കറണ്ട് പോയി. കൽപ്പേനി ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ചകിരി ഉൽപ്പാദനത്തിൻ്റെ അതിൻ്റെ വെളിയിലുള്ള ഫസ്റ്റത്തെ ഒരു പ്രോസസ്സിങ് കാണാം. ഈ വാമയാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. ഇവിടെ വെള്ളം കെട്ടിക്കിടത്തിയിട്ടുണ്ടോ? വെള്ളം എന്താ ഇവിടെ ഉണ്ട്. മോട്ടർ അടിച്ച് ഇങ്ങോട്ട് കയറ്റുമായിരിക്കും വെള്ളം. ആദ്യം ഇതുപോലെ ഉണക്ക തൊണ്ടാണെങ്കിൽ ഇതുപോലെ സംഭവം ഇതിൽ നിറയ്ക്കും. തൊണ്ട് പ്രൈവറ്റ് നിന്ന് പർച്ചേസ് ചെയ്യും. അതുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഇത് കണ്ടല്ലേ തട്ടും. പിന്നെ ഇത് ലെവൽ ചെയ്ത് പല കേട്ട് അതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അപ്പൊ കട്ട വെച്ച് കഴിഞ്ഞാല് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒരു ശരിക്കൊരു പത്ത് ദിവസം വെള്ളത്തിൽ മുക്കിയിടും. വെള്ളം ഇത് വലിച്ചെടുക്കും. മനസ്സിലായി. ഇത് പല വെച്ച് മുക്കിയതിന് ശേഷം പല എടുത്തതാണ് അല്ലേ? ഓക്കെ. അപ്പുറത്തെ സൈഡിനെ പോലെ ആദ്യം ഉണക്കത്തൊണ്ടിടും. ഉണക്കത്തൊണ്ടിട്ടതിന് ശേഷം ആണെങ്കിൽ പലക വെച്ച് മൂടി വെച്ചിട്ടാണ് വെള്ളം ഫില്ല് ചെയ്യണത്. വെള്ളം ഫില്ല് ചെയ്യും. എന്നിട്ട് പിന്നെ ഞങ്ങള് സാധനം ഇപ്പം നേരത്തെ ആകുമ്പോഴേക്ക് ഒരു ദിവസം ഞങ്ങൾ 3000 ഒക്കെ അടിക്കുന്നു. അന്നൊന്നും ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു, ലാബേസ് ഉണ്ടായിരുന്നു. അങ്ങനെ 3000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 തോടി അടിക്കുന്ന പരിപാടി ആയിരുന്നു നേരത്തെ. ഓക്കെ. 3000 തോടി അടിച്ചു കഴിഞ്ഞാല് ചകിരി കിട്ടും. ചകിരി കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 2-3 പേരെ 4 പേരെ ഉള്ളൂ. 4 പേരെ ഉള്ളൂ. ഇഷ്ടംപോലെ സ്ഥാപനം, ഇഷ്ടംപോലെ ലാബേഴ്സ് ഉള്ള ഒരു സ്ഥാപനമായിരുന്നു. ലാബേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണ്. ഞങ്ങൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പണിയെടുക്കും. ഒന്ന് കേളിംഗ് സെക്ഷൻ ഉണ്ട് ഇവിടെ, അത് കാണിച്ചു തരാം. കേളിംഗ് സെക്ഷൻ കുറച്ച് ഓടും. ഒരു ദിവസം അത് ഓടിക്കാനോ അല്ലെ 2 ദിവസം അത് ഓടും, അല്ലെങ്കിൽ 3 ദിവസം ഇത് ഓടും. പിന്നെ ഒരു ദിവസം പോയി ഈ തോടി ഇളക്കിയും ഇങ്ങനത്തെ അവസ്ഥയാണ് ഞങ്ങളുടെ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇത് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നുണ്ട്. സ്ഥാപനം വളർച്ച ഇല്ല. പഴയതുപോലെ വലിയ രീതിയിൽ എംപ്ലോയീസിനെ എടുക്കുന്നില്ല. ആ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തുവാ? അതും പൈസക്കാണോ കൊടുക്കുന്നത്? ആൾക്കാരാണെങ്കിൽ വളമായിട്ടിടാൻ വേണ്ടി. നമുക്കിനി അകത്തോട്ട് കിടക്കാം. കോയർ ഫൈബർ ഫാക്ടറി കൽപ്പേനി. കറണ്ട് പോയിട്ടില്ലായിരുന്നു, നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരായിരുന്നു. നമ്മുടെ കോഴിക്കുഞ്ഞു വളർത്താൻ വേണ്ടി കൊടുക്കും. ഇതിനൊക്കെ ഇതിൽ ഉപയോഗപ്രദമായ സാധനമാണ്. ഫസ്റ്റ് മെഷീൻ. ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ തോടി ഇങ്ങനെ ചതഞ്ഞു വരും. ഇത് ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റാണ് ഇപ്പൊ പരത്തിയിരിക്കുന്നത്. ഓടിയതിന് ശേഷം ഫിനിഷ് ചെയ്ത് വരെ രാത്രി കാട്ടിൽ ഇതാകുമ്പോഴേക്കും ഉണങ്ങി കിട്ടും. കണ്ടെത്താൻ പറ്റിയിട്ടില്ല. വലുതായിട്ട് ഇപ്പൊ ഇങ്ങനെ കയറ് ഉപയോഗിക്കുന്നില്ല, അതാണ് ഫാക്ട്. പ്ലാസ്റ്റിക് കയറായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയില്ല. ഇതാണ് ശരിക്കും സോഫ ക്വിഷൻ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. അവിടെ വിലമതിപ്പുള്ള സാധനം ഉണ്ടായി. ഇതാണ്, ഇത് കാണുന്നുണ്ടോ? ഈ റോപ്പ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇത് സ്പ്രിംഗ് ആക്ഷൻ മാതിരി വരും. ഇത് പിന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ അവിടെ വേപ്പർ മറ്റും കൊണ്ടുപോയി എടുത്തിട്ട് വില കമ്പനികളൊക്കെ എടുത്തിട്ട് ബാങ്കിലാണ് കൂടുതൽ ഇതിന്റെ ഇതുള്ളതെന്ന് തോന്നുന്നത്. അപ്പൊ ഇതിനെ എടുത്തിട്ട് അത് വേറെ ഒരു കെമിക്കൽ ചേർത്തിട്ട് പീച്ചെടുക്കുമ്പോൾ ഇത് സ്പ്രിംഗ് മാതിരിയാവും. ഇതുവരെ ദിവസങ്ങളോളം മാസങ്ങളോളം വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ആക്ഷൻ. സ്പ്രിംഗ് ആക്ഷൻ. ഇതാണ് നമ്മുടെ സോഫ, നമ്മുടെ ബെഡ് പല രീതിയിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇതൊക്കെ കൊണ്ട് പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ നമ്മുടെ പ്ലൈവുഡ് ഉണ്ടാക്കുന്നുണ്ട്. പ്ലൈവുഡ് ഉണ്ടാക്കിയിട്ട് ചകിരി കൊണ്ടുള്ള പ്ലൈവുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ബോട്ട് അടിക്കുന്നുണ്ട്. പലതും കയർ ബോർഡ് പല കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നു. ഇതാണ് മെഷീൻ. അപ്പൊ ഇത് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ്. ഓക്കെ. ഫസ്റ്റ് ക്രഷ് ചെയ്തിട്ട്
ചതച്ചെടുക്കും. ഓക്കെ, അപ്പൊ ആ വേസ്റ്റിനാണ് ഇതായത് അല്ലേ? അല്ലെ, വേസ്റ്റ് മെഷീൻ അത് തന്നെ. അതെടുത്ത് ഇതിലിട്ടിട്ട് ഇട്ടിട്ട് ഫസ്റ്റ് വരുന്ന പ്രോസസ്സിൽ വരുന്ന വേസ്റ്റ് ആണോ? ഇത് മനസ്സിലായി. അവിടുന്ന് വേസ്റ്റ് കിട്ടി ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചാണ്, വെറുതെ കളയേണ്ട, നല്ല ചവിരി കിട്ടും. ഓക്കെ, അതിനു വേണ്ടി കൊണ്ടുവന്ന് വെച്ചാണ്. ഓക്കെ ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മെഷീൻ ഇട്ടത്. ഓക്കെ, ഇത് ഡീ ഫൈ, ഇത് അതും സെയിം തന്നെ. സെയിം തന്നെ, ഇതിപ്പോ ഒരു വർക്കിംഗ് കണ്ടീഷൻ ഇല്ലാത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, റിപ്പയറിംഗ് നടക്കാൻ വേണ്ടി. ഫാക്ടറിയിലാണെങ്കിൽ ഇതാ ഇപ്പോ കറണ്ട് വന്നിട്ടുണ്ട്. കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോസസ്സിംഗ് യൂണിറ്റ് ഇല്ല, ഒരു ചെറിയ രണ്ട് മൂന്ന് മെഷീനാണ്. ജസ്റ്റ് ഒന്ന് റണ്ണിങ് ഒന്ന് കാണിച്ചുതരാം. ഇത് ഓടില്ലല്ലേ? ബെൽറ്റൊക്കെ ഇട്ട് എല്ലാം സംഭവം സെറ്റാക്കുന്നു. അതിനുശേഷം ഇവിടെ ആ ഒരു ചകിരി സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു കയറിൻ്റെ മോഡെല്ലാം സമാവുന്ന ആ ഒരു പ്രൊസീജിയറാണ് കേസ് നമ്മൾ നേരത്തെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ലക്ഷദ്വീപ് കാൽപ്പോലെ ആ മനസ്സിലായി. ഓക്കെ ഓക്കെ.